നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരിമണൽ കമ്പനിയായ CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. ഇതോടെയാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത്. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ തുടരുകയാണ്. രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് 3 കോടി രൂപ വീതമാണ് എന്ന റിപ്പോർട്ടുമുണ്ട്. ഒട്ടേറെ കമ്പനികളിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം എത്തി എന്നാണ് സൂചന. ഇതെല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിലൊരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് NSE ലാവ്ലിൻ കമ്പനികൾ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് സൂചന. ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിന്റെ സംയുക്ത അക്കൗണ്ടിന്റെ ഉടമകൾ മലയാളികളും അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ളവരുമാണ് എന്നാണ് സൂചനകൾ. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറിമറിയും. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കർശനമാക്കുന്നതിന് പിന്നിലും ഈ ബാങ്ക് അക്കൗണ്ടിനും പങ്കുണ്ട് എന്ന സൂചനകളുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന നിലയിലായിരുന്നു ED അന്വേഷണം. ഈ കേസിൽ ഹൈക്കോടതി നിലപാട് നിർണായകമാകും. വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിട്ടുണ്ട്. SNC ലാവ്ലിൻ, PWC അടക്കമുള്ള കമ്പനികൾ പണം നൽകിയെന്നും ഷോൺ ആരോപിക്കുന്നുണ്ട്. CMRL എക്സാലോജിക് ഇടപാട് അന്വേഷിക്കണം എന്ന ഷോണിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. വിദേശ അക്കൗണ്ട് കൂടി അന്വേഷിക്കണമെന്നാണ് ഷോൺ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഉപഹർജിയിലെ ആവശ്യം. മുഖ്യമന്ത്രിയുമായും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന 2 കമ്പനികളുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ലാവ്ലിൻ കേസിലെ SNC ലാവ്ലിനാണ് അബുദാബി ബാങ്ക് അക്കൌണ്ടിൽ പണം നിക്ഷേപിച്ച ഒരു കമ്പനി. മറ്റൊന്ന് ഒന്നാം പിണറായി സർക്കാരിനെ പിടിച്ചുകുലുക്കിയ സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും സ്വപ്ന സുരേഷിന്റെ പേര് വീണ്ടും വീണ്ടും ചർച്ചകൾ എത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ സ്വപ്നയുടെ ഒരു പ്രതികരണം ഒരു പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റായോ യൂട്യൂബ് ചാനൽ വഴിയുള്ള വീഡിയോ ആയോ ഒക്കെ തന്നെ വരാനുള്ള സാധ്യതയും ഏറെയാണ്.